ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ഇളനീർ ഷേക്കാണ്. ഇളനീർ ഷേക്ക് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇളനീർ ഷേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഇളനീരിൻ്റെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ള ഇളനീര് രണ്ടും നല്ലപോലെ മൂത്ത് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ രണ്ട് ഇളനീരിൻ്റെ വെള്ളവും ആ രണ്ടെണ്ണത്തിൻ്റെ ഫുള്ളായിട്ടുള്ള ആ ഒരു തേങ്ങ എടുക്കുന്നില്ല, ഒരെണ്ണത്തിൻ്റെ മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം ഇത് നല്ലപോലെ മൂത്തതായിരുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന ഇളനീര് നല്ലപോലെ മൂത്തതല്ലെങ്കിൽ ആ രണ്ടും എടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് തന്നെ എടുക്കുക. അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ വെള്ളവും അതുപോലെ തന്നെ രണ്ടെണ്ണത്തിൻ്റെ തേങ്ങയും ഫുള്ളായിട്ട് തന്നെ എടുക്കുക. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ ആ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കണം. ഒരെണ്ണം മാത്രമാണ് ചേർത്തിട്ടുള്ളത്, അതുപോലെ ചെറുതായി അരിഞ്ഞിട്ടും ഉണ്ട് ഇതുപോലെ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇളനീരിൻ്റെ വെള്ളത്തിന് മധുരം ഉണ്ടാവും, അതുപോലെ നമ്മൾ ഇതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരുപാട് മധുരം കൂടിപ്പോവും. ഒരുപാട് മധുരം കൂടിപ്പോയാലും ഇതിന് സ്വാദുണ്ടാവില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇളനീരിൻ്റെ വെള്ളമാണ്. രണ്ട് ഇളനീരിൻ്റെ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞാൽ നമുക്കിനി ലാസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാനുള്ള കുറച്ച് ഐസ് ക്യൂബ്സാണ്. ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുമ്പോൾ അറിയാലോ നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരണം. അങ്ങനെ ഞാൻ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇളനീർ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.